അപ്പോൾ ഇങ്ങനെ കാർ വാങ്ങാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ ടാക്സ് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പറയാനുള്ളത് മഹാനായിട്ടുള്ള സ്വാലിഹ് അൽ മുനജിദ് എന്ന് പറയുന്ന ആധുനിക പണ്ഡിതൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ബാങ്ക് വഴി കാറ് ഇങ്ങനെ ലോണൊക്കെ എടുത്ത് കാർ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട അപ്പൊ അദ്ദേഹം പറയാം അദ്ദേഹം പറയുന്നത് ഇപ്പോ ഉപഭോക്താവിന് കസ്റ്റമർക്ക് ബാങ്ക് ഒരു പത്ത് ലക്ഷം നൽകാൻ പത്ത് ലക്ഷം അല്ലെങ്കിൽ പന്ത്രണ്ട് ലക്ഷം നൽകാൻ ബാങ്ക് ഈ ഉപഭോക്താവിന് നൽകാൻ അങ്ങനെ ഉപഭോക്താവ് ആ തുകക്ക് കാർ വാങ്ങാൻ ആ ഉപഭോക്താവ് മാസം മാസം ഗഡുക്കളായിട്ട് പണം തിരിച്ചടക്കാൻ അത് അഞ്ച് കൊല്ലം കൊണ്ടോ ആറ് കൊല്ലം കൊണ്ടോ അടച്ചു തീർത്താ മതി അങ്ങനെ അടച്ചു തീർക്കുമ്പോ എത്രയാവും പതിനഞ്ച് ലക്ഷവും ഇത്

അതായത് ബാങ്ക് ബാങ്കിന്റെ പണത്തിൽ നിന്ന് ബാങ്കിങ്ങനെ നിക്ഷേപിച്ച പണത്തിന്ന് ഈ ഉപഭോക്താവിന് അമേലിന് നൽകാണ് ഉപഭോക്താവ് കസ്റ്റമറിന് നൽകാണ് എങ്ങനെ എന്ത് എന്ത് വ്യവസ്ഥയില് അലിത്തു ബിസിയാത ഇങ്ങനെ ഗഡുക്കളായിട്ട് എന്നാൽ വർധനവോടുകൂടെ പത്ത് ലക്ഷം കസ്റ്റമർക്ക് കൊടുത്താൽ തിരിച്ചടക്കേണ്ടത് അഞ്ചു കൊല്ലം ആറ് കൊല്ലം കൊണ്ട് തിരിച്ചടച്ച് കഴിയുമ്പോഴത്തേന് പതിനാറ് ലക്ഷം അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷമൊക്കെ ആവും അതാണ് ബി സിയാദാണ് വർദ്ധ വർദ്ധിക്കണം തിരിച്ചടക്കുമ്പോൾ അത് റിബവിയുൻ വർദ്ധനമുണ്ടാവും ഇത് ഹറാമാക്കപ്പെട്ട പലിശ അടങ്ങുന്ന എന്താണ് ഒരു ഒരു വ്യവസ്ഥയാണ് കടമാണ് എന്നാണ് അപ്പോൾ അത് പാടില്ല ആ രൂപത്തിൽ നമ്മൾ കാർ വാങ്ങാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് ആ ബാങ്ക് എന്തിനാണ് രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് ബാങ്ക് കാർ വാങ്ങാണ് നമുക്ക് ആവശ്യമുള്ള കാർ ബാങ്ക് വാങ്ങി തരാണ് ബാങ്ക് വാങ്ങുന്നത് ഒരു തുക ആയിരിക്കും എന്നിട്ട് ബാങ്ക് എന്തു ചെയ്യാണ് ഉപഭോക്താവിന് വിൽക്കുകയാണ് പിന്നെ ലാഭത്തിന് വിൽക്കുകയാണ് അപ്പൊ അതൊരു കച്ചവടമാണ് അവിടെ നടക്കുന്നത് സാധാരണ ഹലാലായ കച്ചവടം അത് അദ്ദേഹം ഓക്കെ എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിന് ചില ഷർത്തുകൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ അടവ് തെറ്റിക്കഴിഞ്ഞാൽ ഈ കടം എന്ന് പറയുന്ന അടവ് തെ തെറ്റിക്കഴിഞ്ഞാൽ ഏഹ് അതിന് ഫൈന് ഈടാക്കാൻ വേണ്ടി പാടുള്ളതല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഷർത്തുകൾ അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ചുരുക്കത്തിൽ നമുക്ക് പറയാനുള്ളത് ലോൺ എടുത്ത് കാർ വാങ്ങുക എന്നുള്ളത് അത് സാധാരണഗതിയിൽ കുറ്റകരമാണ് ഹെറാമാണ് എന്നാണ് പറയാനുള്ളത് കാരണം എന്തെന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ പലിശയുമായി ബന്ധപ്പെടുക എന്നുള്ളത് അങ്ങേറ്റം കുറ്റകരമായ കാര്യമാണ് മഹാനായ റസൂൽഹി സല്ലാഹു അലൈ വസ്സലം പറഞ്ഞതായിട്ട് ഒരു വചനത്തിൽ വന്നിട്ടുള്ള അരിബാ തിസ് അതും ബാബ പലിശ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് ബാബുകളാണെന്നുഹി അതിലേറ്റവും ചെറുത് പലിശയുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ഒരു വ്യക്തി തൻ്റെ ഉമ്മയെ ലൈംഗികമായി ബന്ധപ്പെടുന്നത് അത്രയും നീചമാണ് മഹാപാപമാണ് എന്നർത്ഥം <icana ,respace>, ം പഠിപ്പിച്ചത് എന്താ പലിശയുമായി ബന്ധപ്പെടുന്ന എല്ലാവരും അവർക്ക് അല്ലാന്റെ അതായത് അല്ലാഹു തആല ശപിച്ചിട്ടുണ്ട് പലിശ ഭക്ഷിക്കുന്നവരെയും അത് ഭക്ഷിപ്പിക്കുന്നവരെയും അതിന് സാക്ഷ്യം നിൽക്കുന്നവരെയും അതിന് എഴുതുക അത് രേഖപ്പെടുത്തുക അവർക്കൊക്കെ അള്ളാഹുൻ്റെ ശാപമുണ്ട് എന്ന് ഇത് ഇമാം ബുഹാരി ഇമാം മുസ്ലിം ഇമാം അഹമ്മദ് ഇമാം അബൂദാവൂദ് ഇമാം തിർമദി ഇങ്ങനെയുള്ള പണ്ഡിതന്മാരെല്ലാം ഹദീസ് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ കൊടുത്തിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നിഭിവചനമാണ് മഹാനായ ജാബ്രബിൻ അബ്ദുല്ലാ റലി അള്ളഹുമ അദ്ദേഹമാണ് നിവേദനം ചെയ്യുന്നത് എന്ന് ഓർക്കുക പലിശ തിന്തു എന്നുള്ളത് മുബിക്കാത്തിൽപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ പ്രത്യേകം അറിയുക അതുകൊണ്ട് നമുക്ക് ഉണർത്തുവാനുള്ളത് കാറ് വാങ്ങുക എന്നുള്ളത് ലോൺ ലോണെടുത്ത് കാറ് വാങ്ങുക എന്നുള്ളത് ഒഴിവാക്കേണ്ടതാണ് മഹാനായിട്ടുള്ള മുഹമ്മദ് ബിന് സ്വാലിഹ് അൽ ഉസൈമീൻ എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ നൂറുൻ അല ദർബ് എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുകയുണ്ടായി ഇതാ കുൻ തമുല നീ ഒരു കാറിനെ ഒരു കാറിന് നിർബന്ധിതനായി തീർന്നാൽ എന്ന് പറഞ്ഞ നിർബന്ധിത നിർബന്ധമായിട്ടും അയാൾക്ക് കാറ് വേണം അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ദറാഹിം നിന്റെ അടുക്ക് അതിനുള്ള ദീർഘമാ കാറ് വാങ്ങാനുള്ള പണല്ലോ അപ്പോ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നിർബന്ധിത സാഹചര്യം വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ തക്സീത്തിന് അഥവാ അടവിന് കാറെടുക്കാം അതിന് കുഴപ്പമില്ല എന്നാണ് പറയുന്നത് അതായത് കുറെ ആളുകളുണ്ട് അള്ളാഹു അവർക്കും നമുക്കും ഹിതായത്ത് തരട്ടെ അവർക്ക് കുറഞ്ഞ വിലക്ക് കാറ് എടുക്കാൻ വേണ്ടി പറ്റും പക്ഷെ അവർ അത് എടുക്കാതെ എന്തു ചെയ്യാണ് വലിയ വിലക്കുള്ള കാറെടുക്കുകയാണ് പിന്നെ ഈ അടവിന് എടുത്ത് പലിശയിലേക്ക് പോവുകയാണ് അത് തെറ്റാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അപ്പൊ നമുക്കിവിടെ പറയാനുള്ളത് പരമാവധി അതെന്ന് ഒഴിവാക്കുക അള്ളാഹുവനെ ഓർത്തുകൊണ്ട് തിന്മയിൽ നിന്ന് വിട്ടുനിന്നാൽ വിശുദ്ധ ഖുർആൻ സൂറത്തു തൊലാക്ക് രണ്ട് മൂന്ന് ആയത്തുകളിൽ പറയണ്ടായിഹു

ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ആ പലിശ അതിന്നൊക്കെ വിട്ടുനിന്ന് നമ്മൾ പിന്നെ അള്ളാഹുവിന് ഭരമേൽപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു അവന് മതിയാകുന്നതാണ് അപ്പൊ ഇതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഒന്ന് ലോൺ എടുത്ത് കാർ വാങ്ങാതിരിക്കുക കാരണം അവിടെ പലിശ വരാൻ സാ സാധ്യത ഉണ്ട് പലിശ വരുന്നുള്ള ഒരു സം അവസ്ഥ ഉണ്ടെങ്കിൽ കാറ് വാങ്ങാതിരിക്കുക പലിശ കൊടുത്ത് ലോൺ എടുത്ത് കാർ വാങ്ങാതിരിക്കുക എന്നാൽ നിർബന്ധിത സാഹചര്യമാണ് എങ്കിലോ അപ്പൊ വാങ്ങാം പക്ഷെ എങ്കിലും അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുക ഇഫ്തഫാർ നടത്തുക ചെയ്യുക അതാണ് നമുക്ക് പറയാനുള്ളത് പക്ഷെ ഏറ്റവും ഉത്തമം ഏറ്റവും ഹയർ ലോൺ എടുത്ത് കാറ് വാങ്ങാതിരിക്കുക ഇപ്പൊ ടാക്സ് അതിൻ്റെ ആളുകൾ വരികയാണെങ്കിൽ ഒരു പക്ഷെ അവരെ ഒരു പത്തോ പതിനായിരോ എത്രയാണ് ടാക്സ് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ പലിശ എന്ന് പറഞ്ഞാൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ വമ്പിച്ച പലിശ കൊടുക്കേണ്ടി വരും മാത്രമല്ല പലിശ എന്ന് പറഞ്ഞാൽ നമ്മൾ സൂചിപ്പിക്കണ്ടായി തൊണ്ണൂറ്റി ഒൻപത് ബാബാൻ അതിലേറ്റവും താഴേക്കിടയിലുള്ളത് അതിൻ്റെ ഗൗരവം നമ്മൾ സൂചിപ്പിക്കണ്ടായി അതുകൊണ്ട് സഹോദരങ്ങളെ എന്ന് മാത്രമല്ല അള്ളാഹിൻ്റെ ലഹനത്തിണ്ടാവുന്ന പഠിച്ചറപ്പ് കാത്തുരക്ഷിക്കട്ടെ അപ്പം അതുകൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അല്ലാഹു വസ്ല്ല മുഹമ്മദ്